ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസ്നീസ് വേൾഡ്. ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫലൂദൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫലൂദ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം സ്ട്രോബെറി സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അല്പം സേമിയം നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. ഇത് കുതിർന്നത് ഓവറായിട്ടുണ്ട്, ഇത്രയും കുതിർത്തിയെടുക്കരുത്. ഇനി അതിൽ നിന്നും പകുതി നമുക്ക് ഈ സ്ട്രോബെറി മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ അല്പം ആപ്പിൾ, മുന്തിരി, അനാറ്, നേന്ത്രപ്പഴം കൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് അല്പം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം സ്ട്രോബെറി മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വീണ്ടും കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് അല്പം കൂടെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ അല്പം ടൂട്ടി ഫ്രൂട്ടിയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. റെഡും ഗ്രീനും കളറിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ അല്പം നട്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ സ്ട്രോബെറി മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് അതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം കാണാൻ അടിപൊളിയായിട്ടുണ്ട്, ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.